ഏറ്റവും സുശക്തമായ വാന നിരീക്ഷണ ദൂരദർശിനി ചൈനയിൽ ഉടൻ പ്രവർത്തന സജ്ജമാകും. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും സുശക്തമായ വാന നിരീക്ഷണ ദൂരദർശിനി പ്രവർത്തനക്ഷമമാക്കാൻ സജ്ജമായി ചൈന. ആകാശത്തിന്റെ വിശാലമായ നിരീക്ഷണത്തിനുള്ള സാധ്യതയാണ് ചൈന ഈ ദൂരദർശിനി സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ജ്യോതിശാസ്ത്ര സംബന്ധിയായ സംഭവ വികാസങ്ങൾ തടസ്സമോ താമസമോ കൂടാതെ നിരീക്ഷിക്കുന്നതിനും ബഹിരാകാശ ഗവേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ശാസ്ത്രജ്ഞർക്ക് സഹായകമാകുന്നതിനാണ് ദൂരദർശിനി സ്ഥാപിക്കുന്നത് എന്ന് ചൈനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമമായ ഷിൻഹുവ ന്യൂസ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന്റെ കീഴിൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് ചൈനയും പർപ്പിൾ മൗണ്ടെയിൻ ഒബ്സർവേറ്ററിയും സംയുക്തമായാണ് ദൂരദർശിനി വികസിപ്പിച്ചത്. സെപ്റ്റംബർ മധ്യത്തോടെ ദൂരദർശിനി പ്രവർത്തനക്ഷമമാകും. 2.5 മീറ്റർ വ്യാസമുള്ള വൈഡ് ഫീൽഡ് സർവേ ടെലിസ്കോപ്പ് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ദൂരദർശിനിയാണെന്ന് ഷിൻഹുവ ന്യൂസ് പറയുന്നു. പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ വിദൂരമായ ക്ഷീരപഥങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നുള്ള അവ്യക്തവും വിദൂരവുമായ ബാഹ്യാകാശ സിഗ്നലുകൾ കണ്ടെത്താൻ ദൂരദർശിനിക്ക് സാധ്യമാകുമെന്ന് ക്വിൻഗായി ഒബ്സർവേറ്ററി സ്റ്റേഷന്റെ ചീഫ് എഞ്ചിനീയറായ ലൂഷെങ് പറഞ്ഞു. ഭൂമിയുടെ ഭ്രമണ പഥത്തിലെത്തുന്ന ആകാശ വസ്തുക്കളെ കൃത്യമായി തിരിച്ചറിയുന്നതിനും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നതിനും ഈ ദൂരദർശിനി ചൈനയ്ക്ക് സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനീസ് തത്വശാസ്ത്രജ്ഞനായ മോസി അഥവാ മിസിയസിന്റെ പേരാണ് ദൂരദർശിനിക്ക് നൽകിയിരിക്കുന്നത്. 2019 ജൂലൈ ലെങ്കു പട്ടണത്തിലാണ് ദൂരദർശിനിയുടെ നിർമ്മാണം ആരംഭിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 4.5 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ മാർസ് ക്യാമ്പെന്നും ഈ പട്ടണം അറിയപ്പെടുന്നു. മരുഭൂമിക്ക് സമാനമായ അല്പം ഭീതി ജനിപ്പിക്കുന്ന ഈ ഭൂപ്രദേശം ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിന് സമാനമായതാണ് കാരണം. വ്യക്തമായ ആകാശ നിരീക്ഷണം സാധ്യമായതിനാലും ഏറെക്കുറെ സ്ഥായിയായ അന്തരീക്ഷവും വരണ്ട കാലാവസ്ഥയും ഇതൊക്കെ ദൂരദർശിനിയുടെ നിർമ്മാണം ഇവിടെയാക്കാൻ ഇടയാക്കി. 2020 മുതലുള്ള കാലയളവിൽ 11 ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും 12 ദൂരദർശിനി പദ്ധതികളും ലെങ്കു കേന്ദ്രമാക്കി ആരംഭിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ ആസ്ഥാനമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പട്ടണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.